ഹായ് ഹലോ ചുങ്ക ചില്ലറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കൂടെ നമ്മുടെ എൽദോസ് ചേട്ടനുണ്ട്. നമുക്ക് എൽദോസ് ചേട്ടൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ചറിയാം. ഇത് ഏകദേശം ഒരു 4.5 പവൻ ഗോൾഡ് വെയിറ്റിൽ വരുന്നതായ ഒരു ലെയർ മാലയാണ്. 3 ലെയറിലാണ് ഈ മാല ചെയ്തിരിക്കുന്നത്. പഴയ കാലത്ത് ചെയ്തിരുന്ന ഒരു മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്ലെയിൻ ഡംബൽസ് അല്ലെങ്കിൽ മണിമാല അതൊക്കെയായിരുന്നു ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ 3 ലെയറിലുള്ളതായ വെറുതെ പ്ലെയിൻ മാല താഴെന്ന് മുകളിലേക്ക് വരുന്നത്. ഇത് കുറച്ചുകൂടി വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ബോൾസിലും അതിൻ്റേതായ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ബോളിലും ഡിസൈൻ ചെയ്തിട്ടുള്ള ബോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ ലൈറ്റ് വെയിറ്റ് അല്ല. ഏകദേശം ഒരു 4.5 പവൻ ഗോൾഡ് വെയിറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലും അതുപോലെ തന്നെ ഫ്രണ്ടിലും ഓരോ ലോക്കറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ ഇല്ല, 1 സൈഡിൽ മാത്രമാണ് എൻ്റെ ലോക്കറ്റ് ചെയ്തിരിക്കുന്നത്. റൂബി സ്റ്റോൺ ആണ് ഇതിൽ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കളറ് ചെട്ടിനാട് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സെറ്റായിട്ടാണ് ജിമിക്കയാണ് മെയിനായിട്ട് വന്നത്. ചെട്ടിനാട് ജിമിക്കയാണ്. ഇതും ഏകദേശം 2 പൗണ്ടോളം ഗോൾഡ് വെയിറ്റ് ഉണ്ട്. തീരെ ലൈറ്റ് വെയിറ്റ് അല്ല. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് റൂബി കളറിലുള്ളതായ പോട്ട സ്റ്റോൺ ആണ്. റൂബി ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോസ്റ്റ് അല്പം കുറയ്ക്കാൻ വേണ്ടിയാണ് പോട്ട സ്റ്റോൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യാവുന്നൊരു മാലയാണിത്. കൂടുതലും ഇത് യൂസ് ചെയ്യേണ്ടത് സാരിക്കാണ്. സാരിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്ഷനുമാണ്. അതുപോലെ തന്നെ ഗ്ലോസി പോളിഷിംഗ് അല്ല കൊടുത്തിരിക്കുന്നത്, കുറച്ച് മാറ്റ് പോളിഷാണ്. അതുകൊണ്ട് ഷൈനിങ് ഉണ്ടാവില്ല. നമ്മളെ ഒരു വ്യത്യസ്തതയിലേക്ക് എത്തിക്കുന്ന ഒരു ഓർണമെൻ്റ് ആണ് ഇത്. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ചുങ്ക ജ്വല്ലറിയിലുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ചുങ്ക ജ്വല്ലറിയിലേക്ക് പോരും, പർച്ചേസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.